പുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം മനസ്സിനുള്ളിൽ പ്രിയമുള്ളവരെ, ഒരു വീട്ടിലെ എലി പട്ടിണി കിടന്ന് മടുത്തു. ഭക്ഷണം അന്വേഷിച്ച് പല സ്ഥലത്ത് നടന്നു, കിട്ടുന്നില്ല. ഒടുവിൽ എലി തീരുമാനിച്ചു ഈ വീട് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണം. ഭക്ഷണം തേടി നടന്ന് ഒരു സമ്പന്നൻ്റെ വീട്ടിലെത്തി. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല നെല്ലിൻ്റെ സുഗന്ധം. അവൻ ആ പത്തായം കണ്ടുപിടിച്ചു. പത്തായത്തിന് ചുറ്റും നടന്നപ്പോഴാണ് ഒരു കുഞ്ഞു ദ്വാരം കണ്ടത്. ആ ദ്വാരത്തിലൂടെ വളരെ സിമ്പിളായിട്ട് എലി പത്തായത്തിനുള്ളിൽ കയറി. അവൻ്റെ കണ്ണ് നിറഞ്ഞുപോയി, കാരണം ഇതുവരെ നാളുകളായിട്ട് കാണാത്ത അത്രയും നെല്ല്. വിശന്ന് പൊരിഞ്ഞ വയറുമായിട്ട് ചെന്ന എലി സുഭിക്ഷമായിട്ട് കഴിച്ചു. കുറെ അധികം നാളുകൂടി കഴിച്ചതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. നേരം വൈകിയാണ് അവൻ എഴുന്നേറ്റത്. കണ്ണുറക്കുമ്പോൾ വീണ്ടും നെല്ല്. ഇനി എങ്ങോട്ട് പോവാനാ? ഇവിടെ തന്നെ കൂടാം. അങ്ങനെ ഉണ്ടും ഉറങ്ങിയും എലി ദിവസങ്ങളോളം കഴിച്ചു കൂട്ടി. ദിവസം തെല്ലുംതോറും എലിയങ്ങ് തടിച്ചു കൊഴുത്ത് നല്ല ഗ്ലാമറായി. അങ്ങനെ എല്ലാത്തിനും സുഖ സൗകര്യത്തിൽ അതിനുള്ളിൽ കഴിയുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് ഒരു പൂച്ചയുടെ കരച്ചിൽ. എലി നോക്കിയപ്പോൾ ശരിയാണ്, എവിടെന്നോ വന്നെത്തിയിരിക്കുന്ന പൂച്ച. എലിക്ക് വല്ലാത്ത പരിഭ്രമമായി. രക്ഷപ്പെടണം, ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. അങ്ങനെ എലി നാളുകൾക്ക് മുമ്പ് കയറി ആ ദ്വാരത്തിൻ്റെ മുമ്പിലെത്തി. പൂച്ച ഉറങ്ങിക്കഴിയുമ്പോൾ രക്ഷപ്പെടാമെന്നുള്ള പ്ലാനിലാണ് ദ്വാരത്തിൻ്റെ മുമ്പിലെത്തുന്നത്. എലി ഒരു സത്യം തിരിച്ചറിഞ്ഞു. ആ ദ്വാരത്തിലൂടെ ഇനി തനിക്ക് പുറത്തു കിടക്കാൻ പറ്റില്ല, കാരണം തടിച്ചു കൊഴുത്തിരിക്കുന്നു. വളരെ വിവേകമുള്ള ബുദ്ധിശാലിയായ എലി ഒരു തീരുമാനമെടുത്തു. ഒരൊറ്റ വഴിയെ തൻ്റെ മുമ്പിലുള്ളൂ, പഴയതുപോലെ ക്ഷീണിക്കുക. ഇത്രയും നെല്ലിൻ്റെ ഉള്ളിൽ, ഇത്രയും നെല്ലുകളുള്ള സമൃദ്ധമായ സാഹചര്യത്തിനുള്ളിൽ എലി പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങളോളം പട്ടിണി കിടന്ന് കിടന്ന് എലി പഴയ രൂപത്തിലായി, ക്ഷീണിച്ചു. അങ്ങനെ ക്ഷീണിച്ച എലി ഒരു ദിവസം പൂച്ച ഉറങ്ങുമ്പോൾ ആ പഴയ ദ്വാരത്തിലൂടെ കടന്ന് പുറത്തുപോയി. അങ്ങനെ മനുഷ്യർക്ക് ആത്മനിയന്ത്രണത്തിൻ്റെ പാഠം പഠിപ്പിച്ച എലി. പ്രിയമുള്ളവരെ, സുഭാഷിതങ്ങളിലൊരു വചനമുണ്ട്, ആത്മനിയന്ത്രണമില്ലാത്തവൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. ആത്മനിയന്ത്രണം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ കാര്യത്തിലും. ഭക്ഷണമായാലും ആഡംബരമായാലും സുഖഭോഗങ്ങളായാലും ആത്മനിയന്ത്രണമാണ് ആധ്യാത്മികതയിൽ വളരാനുള്ള വഴി. അതുകൊണ്ട് ആത്മനിയന്ത്രണം അനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് മറന്നു പോകരുത്. ചില കാര്യങ്ങൾ നിയന്ത്രണം വെക്കണം, അതിന് പ്രാർത്ഥിക്കുക. നന്ദി.